ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു കിഡിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലെ ഒരു കിഡിലൻ ട്രിക്കാണ്. നമുക്കറിയാം, വാട്സപ്പിൽ ലേറ്റസ്റ്റായി വന്ന ഒരു ഫീച്ചറാണ് മെസ്സേജുകൾ റീകോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 7 മിനിറ്റിനുള്ളിൽ അവ തെറ്റാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ മെസ്സേജ് നമുക്ക് തിരിച്ചെടുക്കാം. എന്നാൽ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് അവ 7 മിനിറ്റിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. 7 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ അയച്ച ആളിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ആർക്കാണോ മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് അയാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റീകോൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അയാൾ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ മെസ്സേജ് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ രാത്രി ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണ്, രാവിലെ ആയപ്പോൾ നമുക്ക് ആ മെസ്സേജ് അയക്കണ്ടായിരുന്നു അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് റീകോൾ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവസാനത്തെ 7 മിനിറ്റിനുള്ളിൽ മാത്രമേ നമുക്കത് റീകോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് എങ്ങനെ 7 മിനിറ്റിന് ശേഷവും അല്ലെങ്കിൽ എത്ര ദിവസം മുമ്പെയുള്ള മെസ്സേജുകൾ നമുക്ക് റീകോൾ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയ വീഡിയോകൾ ഡെയിലി ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലായ SFM വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവൻ ഒരു ടെക് റിലേറ്റഡ് ആയ യൂട്യൂബറാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം, ഞാനൊരു മെസ്സേജ് ഇന്നലെ അയച്ചിട്ടുണ്ട്. എൻ്റെ ഈ 1-ാമത്തെ ഫോണിൽ നിന്ന് 2-ാമത്തെ ഫോണിലേക്ക് ഞാൻ 2 മെസ്സേജ് അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ഡേറ്റ് കാണാം, ഇന്ന് 3-ാം തീയതിയാണ്. ഞാൻ ഇന്നലെയാണ് മെസ്സേജ് അയച്ചത്, അതായത് 2-ാം തീയതിയാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് എങ്ങനെ റീകോൾ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മെസ്സേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ഫോർ മീ എന്ന ഒരു ഓപ്ഷൻ മാത്രമേ കാണിക്കാറുള്ളൂ. സാധാരണ 7 മിനിറ്റിനുള്ളിൽ നമുക്ക് അയക്കുകയാണെങ്കിൽ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എങ്ങനെ വരുത്താം, നമുക്ക് എങ്ങനെ റീകോൾ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ ഇവിടുന്ന് ഓഫ് ആക്കുന്നു. ഓക്കെ, എൻ്റെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുകയാണ്. ശേഷം വാട്സപ്പ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഞാൻ വാട്സപ്പ് പ്രവർത്തിക്കുന്ന ഒഴിവാക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരിട്ട് തന്നെ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈമും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടൈം സൂൺ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആ 2 ഓപ്ഷൻസ് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ശേഷം മാനുവലായിട്ട് നിങ്ങൾ ഡേറ്റ് സെറ്റ് ചെയ്യുക. ഡേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ റീകോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ മെസ്സേജ് നിങ്ങൾ എപ്പോഴാണോ ഏത് ഡേറ്റിലാണോ അയച്ചത് ആ ഡേറ്റിൻ്റെ ഒരു ദിവസം മുമ്പേ ആയിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3-ാം തീയതിയാണ് മെസ്സേജ് അയച്ചതെങ്കിൽ ഞാൻ ഇവിടെ 2-ാം തീയതി സെറ്റ് ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴാണോ മെസ്സേജ് അയച്ചത് ആ ദിവസത്തിൻ്റെ ഒരു ദിവസം മുമ്പേ ആയിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വാട്സപ്പിലേക്ക് തന്നെ വരിക. എന്നിട്ട് നമുക്ക് ആ മെസ്സേജ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ലോങ് പ്രസ് ചെയ്ത് മുകളിലുള്ള ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 3-ാമതായിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ 1-ാമതായിട്ട് അയച്ച മെസ്സേജും റീകോൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ 2-ാമത്തെ മെസ്സേജും ഞാൻ റീകോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ട്രിക്കിലൂടെ നമുക്ക് എത്ര ദിവസം മുമ്പേ അയച്ച മെസ്സേജും അല്ലെങ്കിൽ എത്ര ടൈം മുമ്പേ അയച്ച മെസ്സേജും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ റീകോൾ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഞാൻ എൻ്റെ 1-ാമത്തെ ഫോണിൽ നിന്നും അയച്ച മെസ്സേജുകളൊക്കെ റീകോൾ ചെയ്തു. എന്നാൽ 2-ാമത്തെ ഫോണിൽ മെസ്സേജുകളൊന്നും ഡിലീറ്റ് ആയിട്ടില്ല, അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ റീകോളിംഗ് പ്രോസസ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നെറ്റ് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ 1-ാമത്തെ ഫോണിൽ നിന്നും ഇൻ്റർനെറ്റ് ഓൺ ചെയ്തു. അപ്പോൾ തന്നെ 2-ാമത്തെ ഫോണിലെ അയച്ച 2 മെസ്സേജുകളും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മെസ്സേജുകൾ റീകോൾ ചെയ്തു എന്നുള്ള സന്ദേശമാണ് കാണാം സാധിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിഡിലൻ അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, അരുൺ.